അമൃതാത്മാക്കളെ അഥർവവേദ കാലം മുതൽ ഭാരതത്തിൽ സമ്പൂർണവും യുക്തിഭദ്രവുമായ ഒരു വൈദ്യസമ്പ്രദായം നിലനിന്നു പോന്നിരുന്നു വൈദിക സംസ്കൃതിയിൽ ആവിർഭവിച്ച് സംഹിതാകാലത്തെ അനേകം ആചാര്യന്മാരുടെ അന്വേഷണവും തപസ്സും ഫലിച്ചുളവായി വളർന്ന് വികസിച്ചു വന്ന വിസ്തൃതമായ ഭാരതീയ വൈദ്യശാസ്ത്രം വളരെ ജനകീയമായിരുന്നു ഒരു പക്ഷേ സാങ്കേതികത്വം കൊണ്ട് ഫലമില്ലാത്തതായാൽ പോലും ബുദ്ധിജീവികളും മാധ്യമങ്ങളും നിലനിർത്തിക്കൊണ്ടുവരുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തെ അതിജീവിക്കുവാൻ കഴിയാത്തതിൻ്റെ ജനകീയ സ്വഭാവം കൊണ്ടായിരിക്കണം ലളിതവും ഫലപ്രദവും കാലം തെളിയിച്ചിട്ടുള്ളതും കാലാധിവർത്തിയുമായ ആയുർവേദശാസ്ത്രം ജനകീയമായി വൈദ്യശാസ്ത്രമായും ഔഷധനയമായും ജനകീയ ആരോഗ്യ നയമായും ജനകീയ ഔഷധ നയമായും പ്രാചീനരായ നമ്മുടെ അമ്മമാരുടെ കയ്യിൽ സുരക്ഷിതമായിരുന്നു ആ അമ്മമാരെ സ്മരിച്ചുകൊണ്ട് അവരുടെ സംഭാവനകളെ സ്മരിച്ചുകൊണ്ട് ഗൃഹവൈദ്യ പരമായ പഴയ കൂട്ടുകുടുംബങ്ങളും അവിടെ അമ്മമാർ തന്നെ ചെയ്തു വെച്ച ചികിത്സാപരമായ കാര്യങ്ങളും ഒക്കെ ചേർന്നുള്ള ഒരു പഠനത്തിലൂടെയാണ് നാം കടന്നു വന്നിരുന്നത് അതിൽ ജ്വരമാണ് നാം ചർച്ച ചെയ്തു വരുന്നത് ജ്വര ഉപദ്രവം കുട്ടികൾക്ക് പനിയും വയറിന് വീർപ്പും മുലകുടിക്കായികയും കണ്ടാൽ ലക്ഷണം അതെല്ലാമാണ് ജ്വരത്തിൻ്റെ ഉപദ്രവമാണ് പനി വയറിന് വീർമത മുല കുടിക്കാതിരിക്കുക അപ്പോൾ അമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ വയമ്പ് തിപ്പലി ഇരട്ടി മധുരം ചന്ദന ഇവ നല്ലപോലെ പോലെ അരച്ചെടുത്ത് പനിക്കുർക്കയില നീര് കഞ്ഞിക്കൂർക്കയില അയമോദകക്കുർക്കയില എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും ആ നീരും മോരും ചേർത്ത് നല്ലപോലെ കുറുക്കി കൊടുക്കുക ജ്വരം കൊണ്ടുവരുന്ന ഉപദ്രവമായ പലപ്പോഴും ജ്വരം കഴിയുമ്പോൾ കുട്ടികളിൽ ഈ ഉപദ്രവമൊക്കെ ഉണ്ടാവും ജ്വരവേളയിലും ഈ ഉപദ്രവമുണ്ട് ഇങ്ങനെ പനി വയറുവീർപ്പ് വീർപ്പ് മുലകുടിക്കായികയൊക്കെ കണ്ടാൽ അതിനുള്ള ചികിത്സ പലപ്പോഴും വിഷമയമായിത്തീർന്ന് യിർത്തിനെ ബാധിക്കുക മഞ്ഞപ്പിത്തമുണ്ടാവുക അത് കുംഭകാമിലയായി വികസിക്കുക ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണമാണ് ചികിത്സ കഴിയുമ്പോഴേക്ക് പുതിയ രോഗങ്ങൾ പലതും ഉണ്ടാവുകയാണ് കാരണം താൽക്കാലിക ശമനമാണ് ലക്ഷ്യം രോഗനിദാനത്ത് വേണ്ടതുപോലെ പരിശോധിച്ച് ഔഷധങ്ങളുടെ ഗുണദോഷങ്ങൾ ചിന്തിച്ച് അല്ല ചികിത്സ ബ്രാൻഡ് ചെയ്തിരിക്കുന്ന പേറ്റൻ്റുകളിലാണ് ഇന്ന് ചികിത്സ ഇതുകൊണ്ട് പലപ്പോഴും പല അപകടങ്ങളും സംഭവിക്കുന്നുണ്ട് ചില്ലറ അപകടമൊന്നുമല്ല സംഭവിക്കുന്നത് ആ അപകടങ്ങളെക്കുറിച്ചുള്ള ബോധവും നമ്മുടെ ആളുകൾക്ക് നന്നായി കുറഞ്ഞു വരികയാണ് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കും മറ്റും വരുന്ന പനി മാറാൻ എത്രയായിരം ഔഷധങ്ങൾ നമ്മുടെ അമ്മമാർ കണ്ടുപിടിച്ചിരുന്നു മറ്റൊന്നാണ് മുത്തൾ കരിമുത്തലാണെങ്കിൽ കൂടുതൽ നല്ലതാണ് മുത്തൽ രണ്ടു വകയാണ് കരിമുത്തൽ വെള്ളമുത്ത് മണ്ടൂക്കപർണി എന്ന് സംസ്കൃതത്തിൽ പറയും കൊടവൻ കൊടങ്ങൽ എന്നൊക്കെ തെക്കൻ ജില്ലകളിൽ പറയും മുത്തളും അമരയിലയും സമമെടുത്ത് മോരിൽ കുത്തിപ്പിഴിഞ്ഞ് കുറുക്കി കൊടുക്കുക കുട്ടികളുടെ ഉദരസംബന്ധങ്ങളായ രോഗങ്ങൾക്കും പനിക്കും രുചിക്കുറവിനുമൊക്കെ ഇതും മമാണ് പഴയ അമ്മമാർ വീട്ടുമുറ്റത്ത് കിണറിനരികിൽ വെള്ളം വീഴുന്നിടത്ത് മുത്തിൽ ധാരാളം വച്ച് പിടിപ്പിച്ചിരുന്നു അമരിയുമൊക്കെ പറമ്പിൽ ധാരാളം ഉണ്ടായിരുന്നു ഇന്നെല്ലാം സിമെൻ്റിട്ടിരിക്കുകയാണ് ഉണ്ടില്ല അപ്പോൾ വളരെ ജ്വരോപദ്രവമായി കുട്ടികളിൽ കാണുന്ന രോഗത്തിന് വളരെ ഫലപ്രദമാണ് ഈ ഔഷധം ഇനി നമുക്ക് സന്നിപാതജ്വരം നോക്കാം തന്ത്രി ജാഗര കണ്ഠകൂജനതൃഷീതോഷ്ണമൂർ ഭ്രമൈ ദാഹാരോചകഗാത്രഭംഗജത ൂകത്വമൂർത്തി വമനക്ഷിഭേദരസനർക്കുപലക്ഷ്യസാധു യ യരം എന്നാണ് സന്നിപാതജ്വരത്തെപ്പറ്റി പറയുന്നത് तंत्री जागर कंधा कूजे न त्रसा मूर्छा दोषना मुर्चा ब्रह्माइ ही दाहरो जग गात्रा मूकर मूकर त्वमुर्धार्ति ക്ഷിഭേദരസന കാർക്കയുപലക്ഷ്യ സാധു കുശലോ യ സന്നിപാതജ്വരം പ്രാചീനൻ്റെ കണ്ടെത്തൽ വർദ്ധിച്ച സന്നിപാതത്തിന് പതിമൂന്ന് ഭേദങ്ങളുണ്ട് അവയിൽ നാം ഈ കാര്യങ്ങൾ കൃത്യമായി കാണും പതിമൂന്ന് വിധ സന്നിപാതജ്വരങ്ങളാണുള്ളത് ഒന്ന് സന്ധിക സന്നിപാതം ഇന്ന് കാണുന്ന പല രോഗവിശേഷങ്ങളും നമ്മൾ നാം ഇന്ന് ക്യാൻസർ എന്നും വൃക്കരോഗമെന്നും കണ്ഠരോഗമെന്നും ഒക്കെ പറഞ്ഞ് വളരെയധികം ചികിത്സിക്കുന്ന പല രോഗങ്ങളുടെയും ആവിർഭാവത്തിന് തന്നെ സന്നിപാതജ്വരം കാരണമാണ് സന്നിപാതജ്വരത്തിൻ്റെ ഓരോ വിഭാഗവും അതിൻ്റെ കൃത്യമായൊരു ചികിത്സയും നമുക്കറിയുമെങ്കിൽ ഒന്ന് സന്നിപാതജജ്വരം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ആരംഭത്തിൽ തന്നെ ചികിത്സിക്കാൻ കഴിയുക ചികിത്സ മറ്റു രോഗങ്ങളുടെ ആവിർഭാവത്തിനിടയാക്കാതിരിക്കുക ഇത്രയുമാണ് ശ്രദ്ധിക്കേണ്ടത് സന്ധികാ സന്നിപാതജ്വരം ദേഹമാകനീര് ശോഭ വൈവർണ്യം നിറവ്യത്യാസം ശ്വാസം അസ്തമാ പോലെ വലി ഉഷ്ണം ചുട്ടുപൊള്ളുന്ന പോലെ തോ വിയർപ്പ് ക്ഷീണം രോഗം ആരംഭിക്കുമ്പോൾ തന്നെ ബലക്ഷയം നാം നേരത്തെ വാദജ്വരത്തിൽ കണ്ട ലക്ഷണങ്ങളെല്ലാം ഇവ സന്ധിക സന്നിപാതത്തിൻ്റെ പ്രത്യേകതയാണ് സന്ധിക സന്നിപാതം താന്ത്രിക സന്നിപാതം രണ്ടാമത്തത് താന്ത്രികം ജൃംഭ കൊട്ടുവായിടുക വായിൽ കഭം വന്ന് നിറയുക നാവിന് പച്ച നിറം വരിക ൾ പോലെ നാവിലാണിയുണ്ടാവുക എക്കിട്ടം വരിക വലിവുണ്ടാവുക വയറിളകുക ചെവിയുടെ കേൾവി കുറയുക കേൾക്കായിക ഒന്നിലും താൽപ്പര്യമില്ലാതെ വരിക ഛർദിക്കുക ദാഹമുണ്ടാവുക ചെവി ചൊറിയുക വിടാതെയുള്ള പനി ഇവയെല്ലാം താന്ത്രിക സന്നിയുടെ ലക്ഷണങ്ങളാണ് രുഗ്ദാഹസന്നിപാതജജ്വരം മൂന്നാമത്തതാണ് സർവാംഗം വേദന ശരീരം മൊത്തം വേദനിക്കുക ചുട്ട് നീറുക കഴുത്തു വളയുക കണ്ണിന് തളർച്ചയുണ്ടാവുക തലചുറ്റൽ ചുഴലമുണ്ടാവുക ആചാര്യന്മാർ രുദ്ധാഹ സന്നിയെ അസാധ്യത്തിൻ്റെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നതെന്നും നാം അറിയണം തലതിരിച്ചിലുമെല്ലാം വരുന്ന രുദ്ദാഹസന്നിപാതജജ്വരത്തെ അസാധ്യ ലക്ഷണത്തിലാണ് പെടുത്തിയിട്ടുള്ളത് നാല് മുതൽ നാം പറയുവാൻ പോകുന്ന പത്തുതരം സന്നിപാതത്തിലും നേരത്തെ ചെന്ന ലക്ഷണങ്ങൾ എല്ലാം കാണും വിശേഷ ലക്ഷണങ്ങളും കാണും അതുകൊണ്ട് നാം നാല് മുതലുള്ളതിൽ മുൻ പറഞ്ഞത് കൂടാതെയുള്ള ലക്ഷണങ്ങളാണ് പറയുന്നത് മുൻപറഞ്ഞ ലക്ഷണങ്ങളെല്ലാം എല്ലാ സന്നിയിലും കാണും ചിത്തഭ്രമസന്നിപാതജജ്വരം അതിൽ മതമുണ്ടാവും പിച്ചും പേയും പറയും ശരീരം കമ്പനമുണ്ടാവും വെറയലുണ്ടാവും തൻ്റെ കുറവുണ്ടാവും പലപ്പോഴും നാം ഇന്ന് പാർക്കിൻസോണിസം എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ സന്നിപാതജ്വരത്തിൽ നിന്ന് ഉണ്ടായി ശീലമായി വരുന്നവ പോലും വ്യക്തൃതമായ ലക്ഷണങ്ങളെ പഠിക്കാതെ സന്നിപാതജ്വരത്തിന് ചികിത്സിക്കാതെ പല അപകടകാരികളായ ഔഷധങ്ങളും വളരെ നേരത്തെ കേരളത്തിൽ നിന്ന് വളരെ നേരത്തെ കമ്പവാദത്തിൻ്റെ പാർക്കിൻസോണിസത്തിൻ്റെ ലക്ഷണമൊക്കെ കാണുകയാണ് അതുകൊണ്ട് ഇത്ര ചെറുപ്പത്തിൽ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കടുപ്പമുള്ള ഔഷധങ്ങളെ കഴിപ്പിക്കുക ചിത്തഭ്രമസന്നിയിൽ പിച്ചും പേയും പറയുക വിറയ്ക്കുക ഒന്നിനും തൻ്റെ ഇടമില്ലാതെ വരിക ഇവയൊക്കെ ഉണ്ടാവും ജസന്നിയിൽ കഴുത്തു വളയൽ ശ്വാസം വിടാൻ പ്രയാസം പല്ല് കടിക്കൽ ഇവയൊക്കെ കാണും കർണികസന്നിയിൽ ചെവിട്ടിൽ നിന്ന് നീരും വ്രണവും ശ്വാസം മുട്ടലുമെല്ലാം ഉണ്ട് ജിഹകസന്നിയിൽ നാവിന്മേൽ ആണികൾ ഉണ്ടാവും നാവ് കടിക്കും അന്തകസന്നിയിൽ മോഹാലസ്യം ചുട്ടുനീറ്റം എക്കിട്ടം തലതിരിച്ചിൽ ഇവയെല്ലാം ഉണ്ടാവും അന്തകസന്നി ദുസ്സഹമാണ് ഭുഗ്നേത്ര സന്നിയിൽ ഛർദി നീര് ശബ്ദം സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുക കണ്ണിന് വളവ് ഇവയൊക്കെ ഉണ്ടാവും രക്തയഷ്ടിക സന്നി മൂക്കിൽ കൂടെ രക്തം വരികയും അതിസാരമുണ്ടാവുകയും ചെയ്യും ശീതാംഗസന്നി ശരീരത്തിന് തണുപ്പും വായിൽ വെള്ളം വരലും കാലുകൊണ്ട് നിലത്തടിക്കലും ഉണ്ടാവും വിപ്രലാപന്നി ക്ഷയം അതിയായ വറയൽ ധാരാളം പേ്പറയൽ എന്നിങ്ങനെ കാണും അഭിന്യാസന്നിയിൽ മുഖം എണ്ണ പരട്ടിയ ഇരിക്കും നേരത്തെ പറഞ്ഞ പന്ത്രണ്ട് തരം സന്നികളുടെയും ലക്ഷണങ്ങളുണ്ടാവും ഇങ്ങനെ പതിമൂന്ന് തരം സന്നിപാതജജ്വരങ്ങളാണ് അതിൽ ക്രിയാക്രമം ആദൗ കർമ്മകഭഗ്നമേവ വിഹിതം

േ സഹതേ യഥാമിതം ഹ്യോഗ്യസംർധനം ദശകാലത്മ്യ പ്രഹൃദയസ്തം സം ബലം വ്യധിം ദൃഷ്ട് കർമ്മസമാചരെ സിപാദേ പ്രകംബം തം പ്രളംബം തം

ത്രം നോഷേ പ്രഭൂതേതു തത് ദോഷോൽപേ സഹതേയഥാബലിതം ഹ്യോഗ്യസംവർ അപ്പം അത് നോക്കിയിട്ട് കഭത്തെയാണ് ആദ്യം ശമിപ്പിക്കേണ്ടത് വിഹിതകർമ്മങ്ങളിൽ സന്നിപാതജ്വരത്തിൽ ശ്ലേഷം ശമിപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞാൽ സ്രോതസ്സുകളെ വിശുദ്ധിയാക്കണം സ്രോതോരോധം അതുകൊണ്ടാണ് സന്നിപാതം കഴിയുമ്പോൾ സ്രോതസ്സുകൾ അടഞ്ഞിരിക്കുകയാൽ സ്രോതോരോധം നിമിത്തം അനേകം അനേകം പാർശ്വഫലങ്ങൾ ലംഘനം ഉപവാസം ശ്രേഷ്ഠമാണ് അതിന് ശരീരബലമുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ദേശം കാലം വയസ്സ് അഗ്നി സാൽമ്യം പ്രകൃതം ദേഹം സത്വം ബലം വ്യാധി ഇവയൊക്കെ നോക്കി വേണം സന്നിപാതജ്വരത്തിങ്കൽ ചികിത്സ നിശ്ചയിക്കാൻ ദേശകാല വയോ വന്നി സാൽമ്യ പ്രകൃതയസ്തഥ ദേഹം സത്വം ബലം വ്യാധിം ദൃഷ്ട കർമ്മസമാചരേത് ഇത് നോക്കാതെ ചെയ്യരുത് ദേശം എങ്ങനെയുള്ളതാണ് കാലം ഏതാണ് വയസ്സ് അഗ്നി സാൽമ്യം എല്ലാം നോക്കി വേണം ചികിത്സിക്കാൻ വളരെ ശ്രദ്ധേയമായ ഐതിഹാസികമായ ഗൃഹവൈദ്യവിജ്ഞാനത്തെ നൂറ്റാണ്ടുകളിലൂടെ കൈമാറി തന്ന മാതാമഹികൾക്ക്